അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നീ എത്ര നീ എത്ര? അപ്പൊ കിച്ചു വെള്ളം വെള്ളം ഇല്ലടാ, വെള്ളം കൊടുക്ക്. അപ്പൊ വിജയിച്ചേക്കുന്ന ഇവനാണ്. എവിടെ വിജയിച്ചു? ആറാമത്തെ. അത് കാര്യമില്ല, സമയത്തിനുള്ളിൽ ആദ്യം തീർത്ത്. സമയമില്ലല്ലോ. ഫ്രണ്ട്സ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാം റെസ്റ്റ് എടുക്കുവാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചൂടിടാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് രാവിലെ. വന്നപ്പോ തന്നെ ഇവിടെ ഫുള്ള് പായൽ കയറി കിടക്കുക. അപ്പൊ തന്നെ മീനൊന്നും കിട്ടുന്നില്ല, വെള്ളം പൊങ്ങിയിട്ടുണ്ട്, രണ്ടുമൂന്ന് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പൊ തന്നെ ഇനിയിപ്പം മീൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മളിന്ന് കുറച്ച് പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് ഈറ്റിംഗ് ചലഞ്ചാണ്. എല്ലാരും ഉണ്ട്, അപ്പു, മണിക്കൂട്ടനും കുഞ്ഞുണ്ണിയും എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇത് കണ്ടോ, ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുവാണ് മഴയത്ത്. അപ്പൊ ഇവിടെ മീനൊക്കെ ഉണ്ട്, അവിടെ തേകാത്ത സ്ഥലമൊക്കെ ഉണ്ട്, വരും ചെറിയ കാനയൊക്കെ ഉണ്ട് അവിടെ. ആ കാനന്നൊക്കെ മീൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ചൂണ്ടയിടുവാണ് ഇവിടെ കുഞ്ഞുണ്ണിയൊക്കെ. ഇവിടെ മീനുണ്ട്, ചെമ്പല്ലിയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പൊ നമ്മള് ഞാൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, വരാലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കാനേനൊക്കെ വരാലൊക്കെ ഉണ്ട്. അവിടെ കിട്ടപ്പോ ഇപ്പൊ ഒരു സ്ട്രൈക്കൊക്കെ കിട്ടി നമുക്ക്. അപ്പൊ നമുക്ക് മീൻ കിട്ടുമോ നോക്കാം. മീൻ നോക്കട്ടെ. ഒരു പൊറോട്ടയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിന്ന് പൊറോട്ട ചലഞ്ചാണ് കേൾക്കുന്നത്. മോത്തൊന്നും നോക്കിയടാ, പനിയാണ്. അപ്പൊ ഇവര് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. സെറ്റ് ആയിട്ടാണ് വന്നത്. ഫ്രണ്ട്സ്, അപ്പം പൊറോട്ട കഴിക്കാൻ പാത്രം ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇലയൊക്കെ വെട്ടിയെടുക്കാം ഇവിടുന്ന്. ഫ്രണ്ട്സ്, അപ്പൊ ദേ നമ്മള് ചെറിയ ഇലയല്ലേ, കുറച്ച് വലിയ ഇലയാണ് വെട്ടിയേക്കുന്നത്. ഉണ്ടോ നമ്മളപ്പം കുഞ്ഞുണ്ണി അവിടെ കാവൽക്കാരനാക്കി നിർത്തിയേക്കുവാണ്. ഇനി കാക്ക എടുത്തോണ്ട് പോകും. വെള്ളം ശകലേ ഉള്ളു കേട്ടോ. ഇനിയൊന്ന് ദാഹിക്കുന്നുണ്ടോ? ഒരു കവിള അടിച്ചോ. ഒരു ഇരിക്കാൻ വേണ്ടി അവിടെ വല്ല മടല് വല്ലതും കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ കഴിക്കാൻ പോവുകയാണ് കുഞ്ഞിനി. വലിയ ചെറ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിയിലെ ഷീറ്റും പിന്നെ രണ്ട് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിൽ ഫുള്ളങ്ങ് ഇടുവാണ്. എന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുവാണ്. അപ്പം നമ്മളെല്ലാവർക്കും ഓരോ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എന്നാണ് സാമ്പാറാണ് കിട്ടിയത്. ആദ്യം അഞ്ച് പൊറോട്ടയാണ്. ആരാണ് ആദ്യം കഴിക്കുന്നതെന്നാണ് മൊത്തം ഫുള്ളും. നമ്മള് ടൈമൊന്നും സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അഞ്ച് പൊറോട്ട ആരാണോ ആദ്യം കഴിച്ചു തീർക്കുന്നത് അവര് ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് പേര്. ആ ഇവന് നാല്. നാല്. ആ ഇനി എത്ര എണ്ണം ബാക്കി? ഒന്നുമില്ല, നാലെണ്ണം. ആ അതെ. ആ ഉള്ളിക്കറിയാണോ? അന്ന് ഒഴിച്ചു. എല്ലാവർക്കും ഒഴിച്ചു വരും. എല്ലാം ഒഴിച്ചു. അപ്പം ഫ്രണ്ട്സ്, അപ്പൊ ഉള്ളിച്ചാറും സാമ്പാറും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നാല് പൊറോട്ട വീതാണ് കൊടുക്കുന്നത്.
ഒരു പൊറോട്ട എനിക്കും വെച്ചേക്കണം. കിച്ചു എനിക്ക് ഉള്ളിച്ചാറ് വെക്കണം. അപ്പൊ നമ്മൾ ഉള്ളിച്ചാറാണ് ആദ്യം. സാമ്പാറും അതിന്റെ പുറത്തോട്ട് ഒഴിച്ചു. ഉള്ളിച്ചാറും സാമ്പാറും കൂടെയാണ്. കുഞ്ഞുണ്ണി നീ എത്ര എണ്ണം കഴിക്കുന്നു? ഏ പറ അപ്പം കുഞ്ഞുണ്ണി ചുമ്മാ വേണം മൊത്തം കഴിക്കുന്നു. സാമ്പാർ കഴിച്ചോ എന്നാ തുടങ്ങിയ പരിപാടി. ആ അപ്പം റെഡി 1 2 3. ആ അതിനു മുമ്പ് തീറ്റ തുടങ്ങിയ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ഒരു പൊറോട്ട തീർത്ത്. നീ എത്ര എണ്ണം തീർത്ത്? നീ എത്ര എണ്ണം തീർത്തടാ? അപ്പം നമ്മുടെ മണിക്കുട്ട ഒരു പൊറോട്ട തീർത്തിട്ടുണ്ട്. നീയോ? നീ രണ്ടെണ്ണം. അവൻ രണ്ടെണ്ണം തീർത്ത്. കിച്ചു വരണ്ടോ? കിച്ചു അപ്പോൾ ഒരു പൊറോട്ടയാണ് കഴിച്ചു തീർത്തേക്കുന്നത്. സാമ്പാറൊക്കെ കോരി ഒഴി, വാരി ഒഴി. സാമ്പാറും ഉള്ളിച്ചാറും എല്ലാം വാരി ഒഴി. അപ്പു ഇപ്പം എത്ര എണ്ണ കഴിച്ചപ്പം? അപ്പു ഇപ്പം മൂന്നാമത്തെ പൊറോട്ടയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ദേ നമ്മുടെ മണിക്കൂട്ടർ ഇവിടെ തീരാറായി. മണിക്കൂട്ടർ ഒരു പൊറോട്ട കൂടെ ഉള്ളത്. അപ്പം കിച്ചു രണ്ടെണ്ണം തീർത്ത്. ആ ദേ തകർക്കുവാണ് അവിടെ നമ്മുടെ കുഞ്ഞുണ്ണി. ഇവിടെ തകർക്കുവാണ് കുഞ്ഞുണ്ണി. ദേ ഇവൻ തീരാറായി ഇവിടെ. ഇവർ രണ്ടുപേരുമാണ് ഇപ്പൊ മത്സരം നടന്നോണ്ടിരിക്കുന്നത്. എല്ലാം സാമ്പാർ ഒഴിച്ചു കൊടുക്കണം അവന്. ഇപ്പൊ നമ്മുടെ മണിക്കൂട്ടൻ ദേ തീർത്തോണ്ടിരിക്കുവാണ്. ആ അതെ മണിക്കൂട്ടനും അപ്പവും കൂടെയാണ് മത്സരം. ആണ്ട് അപ്പു തിന്ന്. ആരാ തീർത്ത്? ആ ഇവൻ തീർത്ത്. ആണ്ടാ ഇവൻ നാല് പൊറോട്ട പുഷ്പം പോലെ കഴിച്ച്. ആ ഇനിയുണ്ട് എടുക്ക്. അയ്യോ മതി തിന്നുവോ? അത് അഞ്ചാമത്തെ പൊറോട്ട ഇട്ടേക്കുവാണ്. അപ്പൊ അവനും അഞ്ചാമത്തെ പൊറോട്ടയായി. അപ്പം നമ്മുടെ എന്നാ കുഞ്ഞുണ്ണിതേ മൂന്നാമത്തെ പൊറോട്ട കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കിച്ചു മൂന്നാമത്തെ പൊറോട്ട കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അപ്പു അടുത്ത പൊറോട്ട എടുത്ത്. അപ്പവും മണിക്കുട്ടനും കൂടെ അഞ്ചാമത്തെ പൊറോട്ട എടുത്തേക്കുവാണ്. അപ്പു ഇങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല സ്ട്രോങ് പിടുത്താണല്ലോ അതിൻ്റെ അകത്ത്. ഓണ്ടർ അടുത്ത തീർത്തവൻ അഞ്ചാം. അപ്പൊ കിച്ചു തീർത്തേക്കുവാണ്. കിച്ചു എത്ര എണ്ണ? കിച്ചു നാല് പൊറോട്ട തീർത്തു. അപ്പൊ ദേ അവൻ അഞ്ചാമത്തെ പൊറോട്ടയും തീർത്തു. ഇനി മതി. അപ്പൊ അവന്റെ നിറത്തി ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ കൊണ്ടുവന്നത്? അവൻ അഞ്ചെണ്ണം. നീ എത്ര എണ്ണം? നീ എത്ര കഴിച്ച്? ദേ അഞ്ചെണ്ണം കഴിച്ച് ദൈവൻ ജയിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ രക്ഷയില്ല.
ഫ്രണ്ട്സ് അപ്പം അഞ്ചെണ്ണത്തെ ഒതുക്കിയേക്കുവാണ്. ഇല്ല ഇനി രക്ഷ ഇലവൻ എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കും. കണ്ടോ ക്ലീൻ ചെയ്ത് നീ ഒരെണ്ണം കൂടെ എടുത്ത് കഴിയണോ രണ്ടുപേരും. ഇനി എത്ര എണ്ണം കൂടെ ഉണ്ട്? നാലെണ്ണം ഉണ്ടോ? അന്ന് എടുക്ക. നീയോ? നീ വയർ നിറഞ്ഞോ? ഒരെണ്ണം കൂടെ പോവോ? നീ എത്ര എണ്ണം കഴിച്ചപ്പോ? അപ്പൊ ഇവൻ അഞ്ചെണ്ണം കഴിച്ചു. അപ്പം ഫസ്റ്റ് നേടിയ കുഞ്ഞുണ്ണി ഒന്നും തീർന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഫസ്റ്റ് നേടിയേക്കുന്ന നമ്മുടെ മണിക്കൂട്ടനാണ്. മണിക്കൂട്ടൻ എത്ര എണ്ണം കഴിച്ചു? അഞ്ചെണ്ണം. മണിക്കൂട്ടൻ അഞ്ചെണ്ണം കഴിച്ച് അവൻ വിജയിച്ചേക്കാണ്. ശ്വാസം മുട്ടുന്നുണ്ടോ? പച്ചക്കറിയൊക്കെ എടുത്ത് അഞ്ച് പൊറോട്ട എടുത്തിട്ട് കട വെള്ളം വെള്ളം ഇല്ലടാ. വെള്ളം കൊടുത്തത് അഞ്ച് വെള്ളം. ഫ്രണ്ട്സ് അപ്പം കുഞ്ഞുണ്ണിയൊക്കെ അഞ്ചെണ്ണം അഞ്ചെണ്ണം എല്ലാരും അഞ്ചെണ്ണം വീതം കഴിച്ചിട്ടുണ്ട്. നീ എല്ലാരും അഞ്ചെണ്ണം അല്ലേ? അപ്പം വിജയിച്ചേക്കുന്ന ഇവനാണ്. എവിടെ വിജയിച്ചു? ഞാൻ ആറാമത്തേത്. അത് കാര്യമില്ല, സമയത്തിനുള്ളിൽ ആദ്യം തീർക്കും. സമയം ഇല്ലല്ലോ. അത് കൊള്ളാല്ലോ. ഫ്രണ്ട്സ് അപ്പം ഫുഡൊക്കെ കഴിച്ചെല്ലാം റെസ്റ്റ് എടുക്കുവാണ്. അപ്പം നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. മീനൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഈറ്റിംഗ് ചലഞ്ച് പോലെ നടത്തിയത്. അപ്പം ഇതിൻ്റെ പുറകെ നമ്മളൊരു സ്നേക്കഡ് ഫിഷിംഗ് വീഡിയോ ഇടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് അപ്പോൾ ഒരു നാടൻ മുരാല് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഫ്രണ്ട്സ് അപ്പം നമുക്കൊരു നാടൻ മുരാല് കിട്ടിയിട്ടുണ്ട്.